കനത്ത മഴയിൽ നഗരപരിധിയിൽ പ്രധാന റോഡുകളിലെല്ലാം വെള്ളക്കെട്ട്. റോഡുകൾ തോടുകളായതോടെ യാത്രക്കാർ ദുരിതത്തിൽ. റോഡുകളിൽ വെള്ളം കയറിയതോടെ മിക്കയിടങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. MC റോഡിലും AC റോഡിലും നഗരത്തിലെ മറ്റ് ചെറിയ റോഡുകളിലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും മഴയെ തുടർന്ന് അതിരൂക്ഷമായ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഓടകൾ അടഞ്ഞതും അശാസ്ത്രീയമായ നിർമ്മാണങ്ങളുമാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് പറയുന്നു. വെള്ളക്കെട്ട് അറിയാതെ എത്തിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഒഴുകിയെത്തിയ ചെളിയും മാലിന്യവും കലർന്ന വെള്ളത്തിലൂടെയാണ് ആളുകൾ യാത്ര ചെയ്തത്. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്തവരുമാണ് ഏറെ ദുരിതമനുഭവിച്ചത്. MC റോഡിൽ SP കോളേജിന് സമീപത്താണ് വെള്ളക്കെട്ടുണ്ടായത്. മുൻപ് പലതവണ ഈ ഭാഗത്തെ വെള്ളക്കെട്ട് ചർച്ചയായിട്ടുണ്ടെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. ചെറിയ മഴ പെയ്താൽ പോലും റോഡിന്റെ പകുതി ഭാഗം വരെ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഇവിടത്തെ അനുഭവം. ഓടകൾ അടയുന്നത് മാത്രമല്ല, വ്യാസം കുറഞ്ഞ പൈപ്പ് റോഡിന് കുറുകെ ഇട്ടിരിക്കുന്നതും റോഡിന്റെ വശത്ത് നിന്ന് ഓടയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗത്ത് വീതി കുറവായതും അടിക്കടി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് കാരണമാകുന്നു. AC റോഡിൽ പെരുന്ന ആവണി ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് ഉണ്ടായത്. വശങ്ങളിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളുടെ പരിസരങ്ങളിലും വെള്ളം കയറി. AC റോഡിൽ പെരുന്ന ആവണി ഭാഗത്ത് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങിയപ്പോൾ നഗരസഭാ റോഡുകളിൽ നിന്ന് AC റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗങ്ങളിൽ മുൻപ് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ക്രമീകരണം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. നിലവിൽ റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ AC റോഡിന്റെ വശങ്ങളിലേക്കുള്ള ഓടകൾ പ്രവേശന ഭാഗം മിക്കതും മൂടിപ്പോയി. ഇതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്നും ഇവർ പറയുന്നു. വിവരം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും ഇവർ പറയുന്നുണ്ട്. ഇടറോഡുകളിൽ വെള്ളം കെട്ടി നിൽക്കുകയും അടുത്തുള്ള വീടുകളിലേക്ക് വ്യാപിക്കുകയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കാഴ്ച. അസിസി റോഡ്, കക്കാം തോട് തുടങ്ങി ഇടറോഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. മഴയ്ക്ക് ശേഷം ഏറെ കഴിഞ്ഞാണ് മിക്കയിടത്തും റോഡിൽ നിന്ന് വെള്ളം ഇറങ്ങിയത്. കേരളത്തിൽ ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തുലാവർഷത്തിനൊപ്പം കേരള തീരത്തുള്ള ചക്രവാത ചുഴിയുടെയും അനുബന്ധ ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീനമാണ് മഴ ശക്തമാകാൻ കാരണം. ആൻഡമാൻ കടലിൽ മറ്റൊരു ചക്രവാത ചുഴി കൂടി നിലനിൽക്കുകയാണ്. ബുധനാഴ്ചയോടെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കൻ തീരത്തായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് തമിഴ്നാട് പുതുച്ചേരി തീരത്തായി കൂടുതൽ ശക്തമാകുമെന്നും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.